നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ബിരിയാണി തന്നെ. ബിരിയാണി സിമ്പിൾ ആയിട്ട് നമ്മൾ എങ്ങനെ ഉണ്ടാക്കാം, വേറെ ഒന്നുമില്ല. ജസ്റ്റ് പട്ട, ഗ്രാമ്പ്, പിന്നെ ജീരകം, പിന്നെ ഏലമൊക്കെ പൊടിച്ചിട്ട് ഇതിനകത്ത് ഓയിലൊക്കെ ഇട്ട് അങ്ങ് ഫ്രൈ ചെയ്യണം. അതിൻ്റെ ഒരു മണം വരുമ്പം സവാള അങ്ങ് ഇടണം. സവാള ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാമെന്ന് പറയാമോ, ശകല ഉപ്പിടണം കേട്ടോ. ഉപ്പിടണം എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ സവാള ഇതുപോലെ വെട്ടമെങ്കിൽ ജൂസാവാനാണ് കേട്ടോ. ആ കുറേശ്ശെ ബിരിയാണി ഇലകൾ വേണ്ട. ഇപ്പം സവാള വേണ്ട വരാനുള്ള ഒരു കുറച്ച് തെക്കാളികളും പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ ഇട്ട് ഞാൻ കുറച്ച് എരിവിനാണ് കേട്ടോ. അധികം ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ എരിഞ്ഞ് നാക്കൊക്കെ തള്ളി അങ്ങ് പോകും കേട്ടോ. അതുകൊണ്ട് കുറേശ്ശെ തെക്കാളിയും ഒരു നുള്ളി മഞ്ഞപ്പൊടിയും പിന്നെ കുറേശ്ശെ മുളക് പൊടി അങ്ങ് വാരിയിടണം കേട്ടോ. ഈ മുളക് പൊടിയാണ് കുറേശ്ശെ നമുക്ക് കളറുകളും മറ്റും തരണത്. ബിരിയാണിക്ക് കളർ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ കാശ്മീരി ജില്ലയിൽ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ കളർ കുഴപ്പമായിട്ട് വരും കേട്ടോ. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ബീറ്റ്റൂട്ട് അങ്ങനെയുള്ള കട്ടിയുള്ള വെജിറ്റബിൾസ് ഏതൊക്കെ ഉണ്ടോ അതൊക്കെ ഇതിൽ ഒക്കെ അങ്ങ് മിക്സ് ചെയ്യണം. ഇനി കുറേശ്ശെ ബിരിയാണി മസാല, നമ്മൾ ബിരിയാണി മസാല ഏത് കഴിഞ്ഞാലും കുഴപ്പമില്ല, രണ്ട് സ്പൂൺ അങ്ങ് ഇടണം കേട്ടോ. അതാണ് അതിന് ടാച്ച് നൽകണം. പിന്നെ ശകലം ഗരം മസാല കുറേ നുള്ള അങ്ങ് ഇടണം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിക്കണം കേട്ടോ. ഇത് വേവെന്ന് പറയാം, ഞാൻ പറഞ്ഞത് വേവെന്ന് പറയാം, ഒന്ന് ക്ഷമിക്കാം. ശരി, ഇനി അടച്ചു വെച്ചിട്ട് അടുത്ത ഇത് കാണാം. അതിന്റെ കൂടെ നമ്മളെ ജീരക സംഭവ അരിസി വെള്ളത്തിൽ കുറച്ച് 15 മിനിറ്റ് കുതിർത്തതിന് ശേഷം അങ്ങ് തട്ടിക്കൊടുക്കണം കേട്ടോ. വെള്ളങ്ങൾ കൂടിപ്പോയെന്നാണ് എന്റെ ഒരു സംശയം. എന്നാലും കുഴപ്പമില്ല, വെള്ളം അന്തിയോളം കുറെ പക്ഷെ ഇരിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ അവസാനം കുറെ ഉപ്പുകളും മറ്റും ഉണ്ടാകുന്നു നമ്മൾ നോക്കിക്കോണം കേട്ടോ. നമ്മുടെ സൂട് ബിരിയാണി റെഡിയായി വന്നിരിക്കുകയാണ്. ഇത് കുഴഞ്ഞു പോയെന്നൊരു സംശയമുണ്ട്. ഇതിനകത്ത് കുറച്ച് കുറേശ്ശെ അങ്ങ് നെയ്യ് അങ്ങ് ഒഴിക്കണം കേട്ടോ. കുറേശ്ശെ നമ്മുടെ സ്വാദിഷ്ടമായ ബിരിയാണി, ജീരക സംഭവ ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ചെവചവ ചെവന്നിരിക്കുന്നുണ്ടോ. ഇത് ബീട്രൂട്ടിന്റെ കളറാണ് കേട്ടോ. ഞാൻ ഒന്ന് കൈക്ക് നോക്കട്ടെ. കുഴപ്പമില്ല, ഇല ഇല ഒന്ന് ഇറങ്ങി കയറി കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. അപ്പം എല്ലാവർക്കും ഞാൻ ഒന്ന് കഴിച്ച് തീർക്കട്ടെ.